റീമേക്ക് വി എൽ ആർ ഐ യൂത്ത് ജൂനിയർ ബോയ്സ് ഇപ്പോൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നു. കോടീശ്വരം പ്രോഗ്രാമിലേക്ക് എന്റെ ഊഷ്മളമായ സ്വാഗതം. ഇന്നിവിടെ 10 തലങ്ങളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. ഇവരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം ആര് നൽകുന്നോ അവർക്കിന്ന് ഇവിടെ പങ്കെടുക്കാൻ കഴിയുന്നതായിരിക്കും. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഞാനൊരു ഡയലോഗ് പറയും, ആ ഡയലോഗ് പറഞ്ഞ മഹത്തായ വ്യക്തിയുടെ പേര് പറയുന്ന ആൾക്ക് ഇന്നിവിടെ വരാൻ പറ്റുന്നതായിരിക്കും. ഡയലോഗ് കേട്ടോളൂ. ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടാവും, എന്നാൽ ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടാവില്ല. ഈ ഡയലോഗ് പറഞ്ഞ വ്യക്തി ആരാന്ന് ആർക്കെങ്കിലും അറിയുമോ? ഓക്കെ, കണ്ടസ്റ്റന്റ് ബി ആണ് ബസർ അമ്മച്ചിരിക്കുന്നത്. കണ്ടസ്റ്റന്റ് ബി ആൻസർ പറയൂ. സന്തോഷ് പണ്ഡിത്. ആൻസർ വളരെ വളരെ ശരിയാണ്. കണ്ടസ്റ്റന്റ് ബി സ്റ്റേജിലേക്ക് വരൂ. വെൽക്കമിംഗ് യു ടു ഓഫ് സ്റ്റേജ്, പ്ലീസ് ബി സീറ്റഡ്. പേരെന്താണ്? ഡക്ലേസ്. നെക്ലസ്. ഡക്ലേസ്. ഡക്ലേസ്. ഓ, നെക്ലസ് ആയിരുന്നു പണയം വെക്കായിരുന്നു, ദാരിദ്ര്യാണേ. ഓക്കെ, ഡക്ലസ് ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. ഡക്ലസ് കല്യാണം കഴിച്ചാണോ? ഒരിക്കലും കഴിച്ചതാ. ഓ, അപ്പം ഡക്ലസ് കല്യാണം കഴിക്കാൻ പോയപ്പം ഡക്ലസിന് ഭാര്യ ഇട്ടിരുന്ന സാരിയുടെ കളർ ഏതാന്ന് അറിയോ? അതെന്നാ ചോദ്യാ സാറേ. അതെന്താ ഡക്ലസ്? ഓ, വളരെ നല്ല ഉത്തരമാണ് ഡക്ലസ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാവുന്നതാണ്. ഡക്ലസിനുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്, അയ്യപ്പനമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, ഇതിൽ അയ്യപ്പനമ്മ ചുട്ടത് എന്താണ്? ഓപ്ഷൻ എ നെയ്യപ്പം, ഓപ്ഷൻ ബി ഉണ്ണിയപ്പം, ഓപ്ഷൻ സി ഇടിയപ്പം. ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം. ഓക്കെ, ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാം. സംശയമൊന്നുമില്ല. ഇല്ല. ഓക്കെ ഗുരുജി, പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി ഉണ്ണിയപ്പം. അതെന്താണ് ഡക്ലസ് ഉണ്ണിയപ്പം ചൂസ് ചെയ്യാൻ കാരണം? കാക്കയല്ലേ കൊത്തു. നമുക്ക് ഉത്തരം ശരിയാണല്ലോ നോക്കാം. ഡക്ലസ് പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഐ എം സോറി ഡക്ലസ്. വണ്ടിക്കൂലി പോലും തന്നിവിടാൻ കഴിയാത്തതിലേക്ക് വളരെ വിഷമമുണ്ട്. സാധാരണ കോടീശ്വരം പ്രോഗ്രാമിന്റെ ഇടപെടലാണ് ദാ പോയി ദേ വന്നു എന്ന് പറയുന്നത്. ഇവിടെ നേരെ തിരിച്ച് പരിപാടിയിൽ തന്നെ ഡക്ലസ് ദേ വന്നു ദാ പോയി എന്ന ഗതിയിലായി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിൽ ഞാനൊരു ആളെ മനസ്സിലോർക്കും, അതിനെ കുറിച്ച് രണ്ടു വരിയും പറയും. അത് ആരാന്ന് കറക്റ്റായിട്ട് പറയുന്നവർക്ക് ഇന്നിവിടെ വരാൻ കഴിയുന്നതായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ചലച്ചിത്ര നടിയാണ്, ചെറുപ്പക്കാരുടെ ഹരമാണ് ഇടക്കാല ചിവരുടെ അനേകം ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. തൂവാലത്തുമ്പി എന്ന പേരിനോട് സാമ്യമുള്ള ഇവരുടെ ചിത്രമാണ് ഏറ്റവും അധികം ഹിറ്റ് ആയിരിക്കുന്നത്. ഈ ചിത്ര ഈ നടിയുടെ പേരറിയാൻ ആരെങ്കിലും ഉണ്ടോ? പേരെന്താണ്? ശശി. ശശി. ഓക്കെ, ശശി എവിടുന്ന് വരുന്നു? കൂത്താട്ടുകുളം. കൂത്താട്ടുളം. അപ്പൊ കൂത്താട്ടുവാൻ ശശി എന്താണ് ചെയ്യുന്നത്? ഞാൻ പാട്ട് പാടും. പാട്ട് പാടുന്നു. വിനോദമില്ലെങ്കിൽ നമ്മുടെ മാനി പ്രശർക്ക് രണ്ടൊരു മൂളമ്മ. അപ്പങ്ങളും പാടും ഒറ്റക്ക് ചുട്ടമായി പാടാൻ പറഞ്ഞപ്പോ ഗുരു വേണ്ട. ഓക്കെ, ഡക്ലസിന്റെ കൂടെ അഡ്വൈസർ ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട്. ആരാണ് വന്നിരിക്കുന്നത്? കൂട്ടുകാരൻ. കൂട്ടുകാരന്റെ പേരെന്താണ്? സോമൻ. സോമൻ. അപ്പൊ സോമൻ എന്ത് ചെയ്യുന്നു? കളക്ടർ. കളക്ടർ. ഏത് ജില്ലയിലെ? ജില്ലയിലല്ല, ഞാൻ ബസ്സിൽ പാട്ട് വരുമ്പോ പൈസ കളക്ട് ചെയ്യും. പൈസ കളക്ടർ. പൈസ കളക്ടർ. ഓക്കെ ഓക്കെ. ഈ പ്രോഗ്രാമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ശശിക്ക് അറിയൂ? ശശി, എനിക്ക് ഈ പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആ ശശി, ഈ പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയുമോ? ഒന്ന് പോ സാറേ, ഞാൻ അവിടെ നിന്ന് ഭാരം കണ്ടില്ല. ആ, അപ്പൊ നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ശശിക്കുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്, അണ്ണാന്റെ കയ്യിൽ നിന്ന് ലെത് കളഞ്ഞു പോയപ്പോഴാണ് അണ്ണാൻ എന്തോ പോയ കണക്കിനിരുന്നത്. ഈ അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയ ലെത് എന്ത്? ഓപ്ഷൻ എ കശുവണ്ടി,
ഓപ്ഷൻ ബി മാങ്ങാണ്ടി ഓപ്ഷൻ സി തേങ്ങാണ്ടി എന്തിനാണ് ഈ മാങ്ങാണ്ടി അണ്ണാൻ ഈ ലെതൊക്കെ കളഞ്ഞത് മനുഷ്യനെ കുഴപ്പിക്കാനാണ് അണ്ണ ലെത് കളഞ്ഞതല്ല അണ്ണന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതാണ് ലെത് ഓ എന്തായാലും ഉത്തരം പറയും സി തേങ്ങാണ്ടി मुद्रेपी ഗുരുജി ഒരു തെറ്റായ ആൻസർ മായ്ച്ചു കളയൂ
ഓക്കെ ഓപ്ഷൻ ബി കെ കർണാകരം മാഞ്ഞു പോയിരിക്കുകയാണ് ഇനി ആകെ ബാക്കിയുള്ളത് ഓപ്ഷൻ എ കെ ആന്റണി ഓപ്ഷൻ സി ഇ കെ നയനാറുമാണ് ഓപ്ഷൻ എ കെ കർണാകരൻ മായ്ച്ചു ഓപ്ഷൻ സി ഇ കെ നയനാർ മാഞ്ഞു കളഞ്ഞിരിക്കുകയാണ് ഇനി ബാക്കി ആകെയുള്ളത് ഓപ്ഷൻ ബി എ കെ ആന്റണി അതായത് ശരിയായ ഉത്തരമാണ് ഓക്കെ ശശി ആൻസർ പറയൂ ഇയാളുടെ മുമ്പ് വെണ്ടക്കാക്ഷിത്തരല്ലോടെ മാറ്റാ പോലെ എനിക്ക് എഴുതാനും വായിക്കാൻ അറിയത്തില്ല എഴുതാനും വായിക്കാൻ അറിയത്തില്ലേ ഇയാൾ പഠിക്കാൻ പോയില്ലേ അത് കഷ്ടപ്പെടാൻ മതിയാ സാറേ മടി മടിയാ മടി മാടിയ അപ്പൊ ഇയാൾ വെള്ളം കഴിക്കൂ അമ്മ ഉരുട്ടി തരും കഷ്ടപ്പെടാൻ ചെയ്യാ മടിയാ സാറേ അതിന് ഇയാള് രണ്ട് 90 അടിച്ചാ മതി കഷ്ടപ്പാടെല്ലാം എന്നിട്ട് വേണം സാറേ തല ഇറങ്ങിയത് തല ഇടിച്ച തല കൊട്ടി ആശുപത്രി പോയി അതും കഷ്ടപ്പെടാ സാറേ മടിയാ ഓ വേണ്ട ഇനി ഇയാളുടെ മടിയൊക്കെ മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ എന്താ സാർ ഇയാളൊരു പെണ്ണ് കേട്ടോ ഹായ് പെണ്ണ് കിട്ടാനോ ആ കേട്ടപ്പോഴേ മടിയൊക്കെ മാറിയില്ല എങ്ങനത്തെ പെണ്ണെ വേണം എനിക്ക് രണ്ട് പിള്ളേരുള്ള ഒരു അമ്മ മതി അതെന്താ കഷ്ടപ്പെടാ സാറേ മടിയാ